Okay, ready? 3, 2, 1, go! No! No! ഗായ്സ്, നമ്മൾ കാൻബ്രയിലെ ട്രീ ടോപ്പ് അഡ്വഞ്ചേഴ്സിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കാൻബ്രയിൽ ഇപ്പോൾ പുതിയ ട്രീ ടോപ്പ് അഡ്വഞ്ചേഴ്സ് തുടങ്ങിയിട്ട് സാധാരണ നമ്മൾ നൗറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോവാറ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് നല്ല മഴയാണ്. നമ്മൾ ബുക്ക് ചെയ്ത ദിവസം നമ്മൾ ഇമ്മിര ബർത്ത്ഡേയായിട്ട് ബുക്ക് ചെയ്തതാണ്. പക്ഷേ നല്ല മഴയാണ്. അതുമാത്രമല്ല, മഴയായാലും വെയിലായാലും മഞ്ഞായാലും കല്ലുമഴ പെയ്താലും ഇവർ ഗോഹെഡാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അല്ലെങ്കിൽ അവർ പൈസ റിട്ടേൺ ചെയ്യില്ല, ഇത് റീഇംബേഴ്സ് ചെയ്യില്ല. അപ്പോൾ എന്തായാലും നമ്മൾ റീസ്കെഡ്യൂൾ ചെയ്യണമെങ്കിൽ 48 hours നമ്മൾ അത് ചേഞ്ച് ചെയ്യും വേണമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് പോയി നോക്കാമെന്ന് ഇരിക്കുന്ന മഴയാണ്. അപ്പോൾ എന്തായാലും ഏറ്റവും ഈസി വണ്ണിലൊന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കുന്നത്. ചെറുതുണ്ട്, അധികം ഹൈറ്റ് ഇല്ലാത്തത്. അപ്പോൾ അവിടെ പോയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം, നമ്മൾ വീട്ടിൽ പോകും. അപ്പോൾ ഇങ്ങനെ ഒരു അൺഫോർച്ചുനേറ്റായി. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തൊക്കെ പോകണം. നമ്മുടെ പിന്നിൽ കണ്ടതാണ് കാൻബ്രയിലുള്ള മജൂറ റോട്ടിലാണിത്. നമ്മൾ ഇതിനു മുമ്പ് മറ്റേ ട്രാഫിക് ഫാമൊക്കെ ചെയ്തില്ലേ, മജൂറ വൈനറി അതിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടു, ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ്. ഇവിടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് എന്തായാലും മോളിൽ ചെന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. Did you guys get time ready. Tags? No. No? Cool. And this is Bobby's getting ready. അപ്പം ഞാനും ഇനി ഗിയറൊക്കെ വെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ റെഡിയാണ് പോകാനായിട്ട്. യു എക്സൈറ്റഡ് ഓർ സ്കെയർഡ്? എനിക്ക് ഇത് കളയാൻ മറ്റേ ബ്ലൂ, എനിക്ക് ഓറഞ്ച് ആണ് മറ്റേ. പിന്നെ അപ്പോൾ ഇത് ട്രീ ടോപ്പ് ചെയ്യാനായിട്ട് അവർ ഒരുപാട് സേഫ്റ്റി ഗിയർ നമുക്ക് തരും. അപ്പോൾ അതേ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, പ്ലസ് ഹെൽമെറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കുറേ കാണിച്ചു തരാൻ പറ്റുമെന്നറിയില്ല. ദ മാഗ്നറ്റിക് തിങ് ഇത് മാഗ്നറ്റിക് തിങ് ഉണ്ട്. ഇത് നമ്മൾ ഹുക്ക് ചെയ്യാനുള്ളതാണ്. നമ്മൾ സിപ്പ് ലൈനിൽ പോകുമ്പോൾ ഈ സാധനമാണ് യൂസ് ചെയ്യേണ്ടത്. With that, in order to continue enjoying zip lines, we're going to need our pulley. Now, yours should all be attached to your magnet. Mine is not, so you guys are lucky. With that, what we're going to do is we are going to take our pulley off. No, that's fine. We're going to put our pulley on the table just like that, and so it can move. Make sure that this... Make sure that this cable is not through here, because if it is, and then you go, it's not coming with you, and then you're going to have to pull yourself back up. Okay? അപ്പോൾ നമുക്ക് ഇവിടുത്തെ ട്രെയിനിങ് കോഴ്സാണ്. ആദ്യം തന്നെ ഒരു ചെസ്റ്റ് ട്രെയിനിങ് സെഷൻ ഉണ്ട്. അപ്പോൾ അത് കൂടെ ട്രൈ ചെയ്തത് സക്സസ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് പിന്നെ ഫിഗർ ഔട്ട് ഹൗ ടു മേ ബി ഇസ് ഇറ്റ് ദിസ് വൈ നോ ഐ തിങ്ക് ഹൗ ഡു വി ഗെറ്റ് ത്രൂ ദീസ് അതെ സോ യു ഗോ ദേ അപ്പോൾ നമ്മുടെ ട്രെയിനിങ് സെഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ലൈംബ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ളത് ക്ലൈംബ് ചെയ്യാമെന്ന് ചോദിച്ചു വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ലെവൽസ് കൂടുതലുണ്ട്. അപ്പോൾ റെഡ് ക്ലൈംബ് ചെയ്താൽ മാത്രം നമുക്ക് ബ്ലാക്ക് കഴിയാൻ പോകാൻ പറ്റുള്ളൂ. അതാണ് ഒരു അവരുടെ ഒരു പോളിസി അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ ഗ്രീന് ചെയ്യാം. പിന്നെ രണ്ട് പർപ്പിൾ ആണ്ടാന്ന് പറഞ്ഞു, രണ്ട് പർപ്പിൾ ആണ്ടുണ്ട്, അല്ല രണ്ട് ബ്ലൂ, പിന്നെ ഗ്രീന്, പിന്നെ റെഡ്, പിന്നെ ബ്ലാക്ക്. അങ്ങനെയാണ്. ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന സ്ഥലം കേട്ടോ. അങ്ങനെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇവിടെ. ഈ പ്ലാറ്റ്ഫോമിൽ ചെന്ന് നിന്നിട്ടാണ് അവിടെ നിന്നാണ് നമ്മൾ ഓരോരുത്തരിലേക്ക് കയറാൻ പോകുന്നത്. നമ്മൾ ബ്രംബീസ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലൂവിലാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, വിച്ച് ഇസ് ഇൻ്റർമീഡിയറ്റ് 8 ബസ്. ഇതാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോം. ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഒരു എന്താ പറയുക, റോപ്പൊക്കെ വെച്ചിട്ടൊരു സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതാ നമുക്ക് മുകളിലേക്കൊക്കെ പോകാം കേട്ടോ. രണ്ടു ആൾക്കാർ മുകളിൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒബ്സ്റ്റക്കിൾ. അതാ ഇമി കഴിഞ്ഞു, ബോബി കഴിഞ്ഞു, ഇനി ഞാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ മുകളിലാണ് കണ്ടോ. ഈ റോപ്പിൻ്റെ സാധനമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് അവിടെ പ്ലാറ്റ്ഫോമിലേക്ക് കയറി ചെല്ലണം. അത് കഴിഞ്ഞിട്ട് അവിടെ നടക്കാനുള്ള വഴികളാണ് കേട്ടോ. അതാ ബോബി ഈ ഒരു എന്താ പറയുക, മരം കൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പുകൾ പോലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ സ്റ്റെപ്പിൽ ഇങ്ങനെ നടന്ന് നടന്ന് പോവാണ്. ഇനി അറ്റത്ത് എത്തി, ഇനി ഇത് അങ്ങോട്ട് പോകണം. ഇവിടെ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് സംഭവങ്ങളാണ്. ഇതവിടെ കണ്ടു, മരത്തിൻ്റെ പലക പോലെ ഇട്ടൊക്കെയാണ്. അത് ഇച്ചിരി വോബ്ലിയാണ്. കൈക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ താഴത്തൊക്കെ ചെറിയ പിള്ളേരുടെ ലെവലിലുള്ളതുണ്ട് കണ്ടു, ഹൈറ്റ് കുറവുള്ളതുണ്ട്. ആ ആ നമ്മൾ മീഡിയം ലെവലാണ് എടുത്തത്.
കണ്ടോ, ഇതാണ് മീഡിയം ലെവല്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇനി നമുക്ക് ഗ്രീനാണ് ഏറ്റവും ബേസിക് എന്ന് തോന്നുന്നു. ഗ്രീൻ കഴിഞ്ഞിട്ടാണ് ഈ ബ്ലൂ രണ്ട് കോഴ്സ് ഉണ്ട് ഇവിടെ. നൗറയിൽ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, രണ്ട് കോഴ്സ്. രണ്ട് കോഴ്സ് കഴിഞ്ഞിട്ടാണ് പിന്നെ റെഡ് വരുന്നത്. റെഡ് കഴിഞ്ഞിട്ടാണ് ബ്ലാക്ക്. ബ്ലാക്ക് ഭയങ്കര ഹാർഡാണെന്ന് അവർ പറഞ്ഞത്. അവിടെയും നൗറയിലും നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല, കാരണം അത് അവിടെ വരെ എത്താറില്ല. സമയം അപ്പോഴേക്കും നമ്മുടെ കഴിയാറുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ട്രീ ടോപ്പ്. മഴ പെയ്തത് ഒരു അൺഫോർച്ചുനേറ്റ് ആണ്. പക്ഷേ സത്യം പറഞ്ഞാൽ വെയിലില്ല കേട്ടോ, അതുകൊണ്ട് നമ്മൾ വേർക്കണമെന്നില്ല. എക്സ്ട്രാ ജാക്കറ്റൊക്കെ ഉണ്ട്, റെയിൻ കോട്ടും ജാക്കറ്റൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വേർക്കണമൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് വയ്യാണ്ടാവും, ടയർഡാവും. മഴ പെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അത്രയും കൂടെ ഒരു ഡീഹൈഡ്രേഷനോ അങ്ങനെ ഒരു ടയർഡ്നെസ്സോ വെയിലൊന്നും ഇല്ലാത്ത അത്ര ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ ട്രീകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ മുകളിൽ നിന്ന് താഴ്ത്തിക്ക് അധികം വെള്ളം വീഴുന്നുമില്ല. അപ്പം ഇറ്റ്സ് ഓക്കെ, പക്ഷേ സ്ലിപ്പറിയാണ്, അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പോകുമ്പോൾ കേട്ടോ, ഇത് കുറച്ച് സ്ലിപ്പറിയാണ് കണ്ടോ. ഈ പോണ വഴി നമുക്ക് ഇപ്പോൾ വീഡിയോ പിടിക്കാൻ പറ്റുമോന്ന് അറിയില്ല. അയ്യോ, ഇതിപ്പോൾ ചവിട്ടുമ്പോൾ തന്നെ കുറച്ച് പോബ്ലിയാണ് കണ്ടോ. എന്നാലും വലിയ കുഴപ്പമില്ല, മറ്റേതിന് കുറച്ചും കൂടി ഫ്ലാറ്റ് സർഫേസ് ആയിരുന്നുള്ളൂ, ഇതിന് അത്രയും ഫ്ലാറ്റ് അല്ല കണ്ടോ. നമ്മൾ പോണ വഴികൾ നോക്കി അടിയിൽ മരവും വെള്ളവും വെള്ളച്ചാട്ടവും അരുവിയും ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ പോണ ഭാഗത്ത്. അയ്യോ, ഒരു കൈ വിട്ട് കഴിഞ്ഞാൽ സംഭവം നിലത്താം. നിലത്ത് പോയില്ല, കാരണം നമുക്കൊരു ഹാർനെസ് ഉള്ളതുകൊണ്ട് അങ്ങനെ തൂങ്ങിക്കിടക്കുള്ളൂ. അപ്പോൾ അതാ കണ്ട, ഒരു കൈ കൊണ്ട് നമ്മൾ ഈ ഇതും ഇങ്ങനെ പിടിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ. അപ്പോൾ ഇത് കാലും കൈയും എല്ലാം നല്ല എക്സസൈസാണ്. അത് കഴിഞ്ഞ് ഇതാണ് ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഈ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് റെസ്റ്റ് ചെയ്യും. ഇതാണ് ഇവരുടെ ഈ ഹുക്ക്. നമ്മൾ നൗറയിൽ കണ്ടിട്ടുള്ള വ്യത്യാസമുണ്ട് കേട്ടോ. നൗറയിൽ ലോക്കിംഗ് അൺലോക്കിംഗ് ആയിരുന്നു. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടോ, അത് കഴിഞ്ഞിട്ട് ഇട്ട് പിട്ടൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിക്കോടെ എടുക്കണം കണ്ടോ. ഒരു ചെറിയൊരു എന്താ പറയുക, പസിലു പോലെയാണ്. സിപ്പ് ലൈനാണോ? ഓ, അതേ പോണ സിപ്പ് ലൈനിൽ ഒരാൾ വേണ്ടാണ് മീ. സോ ഫസ്റ്റ് സിപ്പ് ലൈനാണ് കേട്ടോ ഈ ബ്ലൂവിലത്തെ. അപ്പോൾ ആ ബാക്ക് ഇവിടെ ഇവിടെ വന്നു ഇങ്ങനെ കൊണ്ടുവന്നു. ഈ ഹുക്കാണ് മെയിൻ തിങ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. അതിങ്ങനെ കൊണ്ടുവന്നു ഇതിൻ്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഭാഗമുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഒറ്റ കൈകൊണ്ട് കാണിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കേട്ടോ ബോബിയുടെ ഹുക്ക് റെഡി ആയ സിപ്പ് ലൈനിൽ കൂടെ പോകുമ്പോഴാണ് നമ്മൾ ഈ ഹുക്ക് വെക്കുന്നത് കേട്ടോ. അതായത് ഇച്ചിരി സ്പീഡിൽ പോകാം, അല്ലെങ്കിൽ അവിടെ എത്തില്ല. പിന്നെ ഒരു നല്ല സ്പീഡ് പോകാം. അതല്ല പോണു ബോബി, ബോബിക്ക് പണ്ട് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര പേടി വന്നു. ഇപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ ചെയ്യാനായിട്ട്, പേടിയൊക്കെ മാറി. ഇതാണ് ബെറ്റർ വേ എന്ന് പറയുന്നത്, ഹൈറ്റ് പേടിയുള്ളവർക്ക് ഹൈറ്റ് പേടി മാറാനായിട്ട്. കണ്ടോ, അപ്പനും മോനെ അവിടെ എത്തി. ഇനി അമ്മ വരട്ടെ. മന വന്നില്ല, മനക്ക് നനയിനെ കൊണ്ട് മനക്ക് വലിയ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് മന വന്നില്ല. അതവിടെയൊക്കെ ഒരുപാട് പേര് കയറുന്നുണ്ട്. നമ്മൾ ഇവരോട് ചോദിച്ചു സേഫാണെന്ന്. അപ്പോൾ ഇവർ പറഞ്ഞ കുഴപ്പമില്ല, കയറിക്കോ. ഏറ്റവും ഹയസ്റ്റ് മാത്രമാണ് കുറച്ച് സ്ലിപ്പറിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ സിപ്പ് ലോക്കിൽ പോകുമ്പോൾ. അപ്പോൾ നമ്മൾ സിപ്പ് ലോക്കിൽ പോകുമ്പോഴാണ് ഒരു കൈ കൊണ്ട് നമ്മളിവിടെ ആ ഒരു യെല്ലോ തിങ് തന്നിട്ടില്ലേ അത് പിടിക്കണം. മറ്റേ കൈ കൊണ്ട് ഇവിടെ പക്കളും പിടിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന അറിയില്ല. എന്തായാലും ഓണ വഴി കണ്ടാം. 3, 2, 1, go! മരത്തിൻ്റെ മുകളിൽ നിന്ന് വീഡിയോ എടുക്കണ ഒരു ഒരു യൂട്യൂബർ ഞാനായിരിക്കും. ഞാൻ ഭ്രാന്ത് എന്നതല്ലാതെ വേറെ ഒന്നും പറയാനില്ല ഗൈസ്, വേറെ ഒന്നും പറയില്ല. പക്ഷെ നിങ്ങളെ കാണിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കേട്ടോ. ഓണൊക്കെ നാലഞ്ചു പേര് തരുവായി. ഇതാണ് നമ്മുടെ അടുത്ത ചലഞ്ച്. ഇതൊക്കെ കണ്ടതിന് പോളുകൾ വെച്ചിട്ടുണ്ട് ഇവിടെ മരത്തിൻ്റെ. ആ പോളുകൾ നമ്മൾ ബാലൻസ് ചെയ്ത് പോകണം. താഴെ റോപ്പാണ് നോക്കുന്നത്. ഇത്ര നേരം നമുക്ക് ഫുഡായിരുന്നെങ്കിൽ ഇത് റോപ്പാണ് കേട്ടോ. ഈ റോപ്പിൽ ബാലൻസ് ചെയ്ത് രണ്ട് സൈഡിൽ കമ്പിയുണ്ട്, അതുമ്പോൾ പിടിച്ച്. പിന്നെ ഈ റോപ്പുകൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മരത്തിൻ്റെ ഇത് ഒരെണ്ണം റൈറ്റിലേക്കാണെങ്കിൽ പിന്നത്തത് ലെഫ്റ്റിലേക്ക്, അങ്ങനെ സിഗ്സാഗ് പോലെ ഇവർ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇച്ചിരി ബാലൻസ് വേണം. നമ്മൾ കാല് ക്രിസ് ക്രോസ് ചെയ്ത് വേണം വയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് തിരിഞ്ഞിട്ട് ചെയ്യുകയും ചെയ്യാം. ഒന്നിലെ ക്രിസ് ക്രോസ് ആയിട്ട് വെച്ച് പോകാം, അല്ലെങ്കിൽ കണ്ടോ ബോബി പോണ പോലെ സൈഡിലേക്ക് ആക്കിയിട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പോയി. ഇനി സിപ്പ് ലോക്ക് അല്ല, ഇനി സ്വിംഗ് ഇവിടെ കാണാനില്ല. ഇനിയൊക്കെ നടത്താൻ തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷേ ആ ഒരു ഇത് നല്ലതായിരുന്നു കേട്ടോ. സിപ്പ് ലൈന് നല്ല കൂളായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ മഴ പെയ്തുകൊണ്ട് നല്ലൊരു എന്താ പറയുക, നല്ല ട്രോപ്പിക്കൽ ഫോറസ്റ്റിലെത്തിയ ഒരു ഫീലാണ് നമുക്ക്. അവിടെ മുകളിലൊരാൾ പോകണമൊക്കെ
അത് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നണേ അത് ചിലപ്പം ലെവല് റെഡ് ആവാൻ ചാൻസ് ഉണ്ട്. റെഡ് പക്ഷെ കൂടുതലും പൈൻ മരങ്ങളാണ് കേട്ടോ ഇവിടെ. നമ്മൾ ആ നവറയിൽ കാരണം ഭംഗി കുറവാണ്. നവറയിലെ വെച്ചാൽ നമ്മളിങ്ങനെ പോകുമ്പോൾ താഴെയൊക്കെ നോക്കി കഴിഞ്ഞാൽ കാടും പറക്കെട്ടും നമുക്ക് കാണുമ്പോൾ തന്നെ പേടി വരും. ഇത് കണ്ടോ, അതേ അവിടെ ഒരു സിപ്പ് ലൈനിൽ ഒരാൾ പോകുന്നു. ഇവിടെ നമുക്കങ്ങനെ അത്രയും പേടി തോന്നിക്കില്ല, ചലഞ്ചിങ് ആണ്. പക്ഷേ അത്രയും കൂടെ ഒരു എന്താ പറയുക, ഒരു പേടിയുള്ള ഒരു ഇതില്ല. അവിടെയാണെങ്കിൽ നിറച്ച് പാറകളും ഇവൻ പാറകളുടെ അവിടെ നിറച്ച് ലിസാർഡും സ്പൈഡറും അതുപോലെ തന്നെ താഴേക്ക് നോക്കിയാലുണ്ടല്ലോ ഭയങ്കര ഒരു ഡീപ്പ് ഇതായിട്ട് താഴെ മരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര നല്ല ഒരു വ്യൂ ആണ്. ആ വ്യൂ മിസ്സിങ് ആണ് ഇവിടെ, പക്ഷെ എന്നാലും ഇറ്റ്സ് അഡ്വെഞ്ചറസ്. ഓക്കെ, ഇനി നമ്മളത് ഈ ഫോണിൽ പോകുമ്പോഴാണ്. അപ്പോൾ എനിക്കധികം വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ നിലത്ത് കൊടുക്കും, ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇതിനകത്ത് പോകുമ്പോഴാണ്. വീഡിയോ കിട്ടണമെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല കേട്ടോ. ഓക്കെ, ഇത് ഭയങ്കര പണിയാട്ടോ. ഓരോ പ്ലേറ്റുകൾ വെച്ചേക്കാ, അല്ലോ ആ പ്ലേറ്റുകൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക. അയ്യാ, ഉണ്ണിക്കുട്ടനൊക്കെ കഴിഞ്ഞ് നല്ലതായിട്ട് പോയി. അടുത്ത പ്ലേറ്റിലേക്ക്, അടുത്ത പ്ലേറ്റിലേക്ക് ചെയ്യേ, അല്ലെങ്കിൽ ബാലൻസ് ചെയ്യ്, ബാലൻസ് ചെയ്യ്. പേടിക്കുമ്പോഴാണ് അത് തവണ ബാലൻസ് ചെയ്യാൻ നോക്കുക. പതുക്കെ പതുക്കെ അത് സ്റ്റേബിൾ ആക്കുക. എളുപ്പല്ലാട്ടാ, കയറ് രണ്ട് സൈഡിലും പിടിച്ച് എളുപ്പമായിരിക്കോ? പച്ച കയറുമ്പോൾ പിടിച്ച് നോക്കിയാലോ രണ്ട് സൈഡിലും. കാരണം ഈ സാധനം ഇങ്ങനെ അണിഞ്ഞുകൊണ്ടിരിക്കല്ലേ, അണുങ്ങളിലേ കുഴപ്പമില്ലായിരുന്നു, ഇതിങ്ങനെ കോംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുക. അത് പണിയായിരുന്നു അല്ലേ. എന്തെങ്കിലും എളുപ്പവഴി ഉണ്ടോ? ട്രക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞായോ? നടുവിലെക്കണോ? ഓക്കെ ഓക്കെ. പച്ച കയറുമ്പോൾ പിടിക്കണോ അതോ മറ്റേ റോപ്പുമ്പോൾ പിടിക്കണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഭൂമിയുടെ അടിയിലൊക്കെ പ്ലേറ്റുകൾ ഉണ്ടെന്നൊക്കെ സോഷ്യൽ സ്റ്റഡീസിൽ സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലത്തെ പ്ലേറ്റുകളാണ് കേട്ടോ ഇങ്ങനെ നീങ്ങുന്ന പ്ലേറ്റുകൾ. അങ്ങനെ ആ പ്ലേറ്റ് നീങ്ങുമ്പോഴാണ് ഭൂകമ്പം ഉണ്ടാവുന്നതും എടുത്ത് കേൾക്കുന്നുണ്ടാവുന്നതൊക്കെ പഠിച്ചിട്ട്. അതുപോലത്തെ അല്ലേ, ഇനി ഇതേ പോണ സാധനമാണ് ഇത്. ഇത് ഇതുപോലെ പോളുകൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ പോളിൻ്റെ കയറുമ്പോൾ പടം പതുക്കെ പതുക്കെ പോകണം. ഇമ്മിക്കൂട്ടൻ പറയണേ അവിടെ ഒരു സാധനം ഉണ്ടാകുന്നതാണ് ഭയങ്കര ഡേഞ്ചർ എന്ന് നോക്കി. അവൻ പോണ ഒരു സാധനം നോക്കി, സൂക്ഷിച്ച് സൂക്ഷിച്ച് മോനെ. കാരണം ഇത് കയറും ബോബിളും കൂടി ആകുമ്പോൾ ഭയങ്കര ഹാർഡാണെന്നേ. ഇത് വലിയ ബുദ്ധിമുട്ടില്ലാന്നുണ്ടല്ലേ ബോബി. ഈ പ്ലേറ്റുമ്പോൾ വരുന്ന ആൾക്കാരാണെങ്കിൽ പ്ലേറ്റ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അധികം ഷിവർ ചെയ്യാണ്ടിരിക്കുക, അപ്പോൾ ബുദ്ധിമുട്ടില്ല. പിന്നെ ഈ രണ്ട് സൈഡിലും കണ്ടോ, ഇവിടെ ഒരു റോപ്പുണ്ട്, ഇവിടെ ഒരു റോപ്പുണ്ട്. രണ്ട് സൈഡിലും റോപ്പുമ്പോൾ പിടിക്കുക, ഒരു പ്ലേറ്റിൽ നിന്ന് മറ്റേ പ്ലേറ്റിലേക്ക്. നമ്മൾ പേടിക്കുകയും വിറക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേറ്റ് കിടന്നിറങ്ങും, അപ്പോഴാണ് ഇത് ബുദ്ധിമുട്ടാവുന്നത്. ഓക്കെ, അപ്പം പറയാനെളുപ്പം. നിങ്ങൾ വീഡിയോ കണ്ടൊരു ചേക്കിൻ്റെ ഒപ്പം ചേച്ചിക്ക് ഇത് പറയാനെളുപ്പമാണ്, ചെയ്ത് നോക്കിയാൽ അറിയാം. പക്ഷേ ഒരു ഫണ്ണാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു വിട്ടു, ചൂട് ഇല്ലാത്തത് കൊണ്ട് ഇറ്റ്സ്കോട്ട്. ഐ ബോബി ഓൾമോസ്റ്റ് അവിടെ എത്തി. ഇമ്മിയും ഇമ്മിയുടെ ലെവലിൽ ഫിനിഷ് ആവാറായിട്ട് കേട്ടോ. സുഹൃത്തുക്കളെ, ആ സാധനം കാണാൻ എളുപ്പമൊന്നുമില്ല കേട്ടോ. ഒയ്യോ, എൻ്റെ കൈയും കാലും ബോഡിയൊക്കെ നമ്മളിങ്ങനെ എയറിൽ സ്വിങ് ചെയ്തുകൊണ്ടിരിക്കുക, നല്ല ചലഞ്ചിങ് ആണ് കേട്ടോ അത്. അവിടെ വെച്ചപ്പോൾ ബോബി ഒന്ന് സ്റ്റക്കായി പോയായിരുന്നു. പിന്നെ അതെ, ഇതൊന്നും കുഴപ്പമില്ല, എവിടെയൊന്നും കുഴപ്പമില്ല. പക്ഷേ വൺ ഈ എളുപ്പമല്ല കേട്ടോ. ഇനി പോകേണ്ടത് ട്വിസ്റ്റഡ് ലാഡറുമ്മയാണ് കണ്ടോ. ഈ ട്വിസ്റ്റഡ് ലാഡറുമ്മ കയറി കയറി കഴിഞ്ഞ് പിന്നെ ഒരു കയറിൻ്റെ ഒരു സംഭവമുണ്ട്. ഇമ്മിക്കുട്ടൻ എന്താ അവിടെ എത്തി. ആ ബ്ലൂ ഹെൽമെറ്റാണ് ഇമ്മോ. ആ എൻ്റെ അമ്മോ, ഇപ്പോൾ ശരിക്കും ടയർഡായിട്ട് തോന്നുന്നു. ആദ്യം അത്രയും ടയർഡ്നെസ് തോന്നിയില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ ശരിക്കും ആ വോബ്ലിത്തിങ് ആണ് പണി കിട്ടും. അത് അത് ഇച്ചിരി വോബ്ലി കൂടുതൽ. നമ്മളിവിടെ ദൈവം വരുത്തി മൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് കേട്ടോ. ഇത്രയും ഒബ്സ്റ്റക്കിൾസാണ് ഈ ഒരു ബ്ലൂ കോഴ്സിലുണ്ടാകുന്നത്. ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് നടന്നാ മതി. അത് One thirty.
അപ്പൊ നമ്മുടെ ഇവിടം വരെ എത്തി കഴിഞ്ഞു. ഹുക്ക് ഇത് എന്നൊരു കാര്യം അടിയിൽ വന്നു കഴിഞ്ഞാല് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാല് ഹുക്ക് പോന്നു. അപ്പൊ നമ്മള് ബ്ലൂ പറഞ്ഞു കഴിഞ്ഞു, ഇനി നമ്മള് റെഡ് കയറാൻ പോവാണ്. റെഡ് പറ്റി പേര് സ്വെറ്റി ടെറിട്ടറി എന്നാണ്. അപ്പൊ ഇനി അടുത്തത് എന്തായാലും നമ്മള് റെഡ് കയറാൻ പോവാണ് കേട്ടോ. ഞാൻ എന്റെ മുകളിൽ ചെന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അനുഭവിച്ചറിഞ്ഞിട്ട് പറയാം. ഓക്കെ, റെഡ് ഇത് കുറേ കറണ്ട്. ഓ, റെഡ് ഈ ലാഡറാണ് കറണ്ട്. ലാഡർ ക്ലൈമ്പ് അല്ല, ലാഡർ ആദ്യം ക്ലൈമ്പ് ചെയ്യണം. അങ്ങനെയാണ് റെഡിക്ക് വരണത്. കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോ എന്തെൻ മരത്തമ്മ പിടിച്ചിട്ട് അതെന്റെ ദാറ്റ്സ് ഇറ്റ് കസർത്ത് കാണിച്ചു വരണം. എങ്ങനെയുണ്ട് ഇമ്മി, അടിപൊളി പറയടാ, അടിപൊളി പറയടാ. ഇത് ഭയങ്കര ഹാർഡാ. ഇത് ഒരു പലക സൈഡിലേക്ക്, ഒരു പലക ഫ്രണ്ടിലേക്ക്, ഒരു പലക സൈഡിലേക്ക്, ഭയങ്കര ട്രിക്ക്. ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അതൊക്കെ സ്ലോ ആയിട്ട് എടുത്താൽ മതി, സ്ലോ ആയിട്ട് എടുത്താൽ മതി. റഷ്യൻ്റെ പതുക്കെ വന്നാൽ മതി. ഇനി സൈഡിൽ കാലി ചേരിച്ച് വെക്കാം. അതന്നെ. ഇനി പതുക്കെ പതുക്കെ ഞാൻ പിടിക്കണില്ല, നീ തന്നെ ഫിഗർ ഔട്ട് ചെയ്ത് വന്നാൽ മതി. ഓക്കെ, ഇനി ഈ മെറ്റൽ റോപ്പ് പിടിക്കണം കേട്ടാ. അതന്നെ. ഓസം എന്ന് പറഞ്ഞ ഓസം മതിയായ. അപ്പൊ നമ്മളിത് റെഡിലാണ് കേട്ടോ ഗായ്സ്. പറഞ്ഞ് വിചാരിച്ച അത്ര എളുപ്പമില്ല കേട്ടോ, നല്ല പണിയാണിത്. ഒരു റോപ്പിലെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ശരിക്കും പറഞ്ഞാൽ സ്റ്റക്കായി, കാലൊക്കെ വരച്ചു തുടങ്ങി. പിന്നെ ഒരു കണക്കിന് ഇങ്ങോട്ട് പോകുന്നുള്ളൂ. ഇതാണ് സിപ്പ് ലൈന്. അപ്പം ഇമ്മി കൂട്ടൻ സിപ്പ് ലൈനിൽ വന്നു. സിപ്പ് ലൈന് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ, വോബിളി സംഭവങ്ങളാണ്. ബോബി പറഞ്ഞ പോലെ ഹാർഡ്. ഇതേ കണ്ടോ, നമ്മുടെ മജൂര പാർക്ക് പോയി പോകണം കണ്ടോ. അപ്പോൾ ഇതാണ് ട്രീ ടോപ്പ് അഡ്വഞ്ചേഴ്സ്. അപ്പം റെഡ് ഇതാണെങ്കിൽ എൻ്റെ അമ്മച്ചിയെ ബ്ലാക്കിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. സോ ഇമ്മി ട്രൈ ചെയ്യുന്നുണ്ട്. ഇമ്മിയുടെ സിപ്പ് ലൈനിൻ്റെ ആ ഒരു ഓറഞ്ച് കളർ ആ ഹുക്ക് ഉണ്ടല്ലോ, അത് അവന് തനിച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ ഒരു സ്റ്റെപ്പ് പോലെ വെച്ചിട്ടുണ്ട് കണ്ടോ, സ്റ്റെപ്പ് പോലെ വെച്ചിട്ടുണ്ട്. അത് അവന് ഹുക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. ബോബി പറ്റില്ല എന്ന് പറഞ്ഞ ഇറങ്ങിപ്പോയി. ബോബിയെ കൊണ്ട് പറ്റുന്നില്ല, കാരണം അത് എളുപ്പമല്ല കേട്ടോ. ഇത് ഇച്ചിരി ഹാർഡാണ്. തയ്യൊക്കെ വേദന എടുത്തിട്ട് പോയി. കൈ എല്ലാം കൂടെ വേദനയാണ്. ബേബി കൂടെ സിപ്പ് ലൈൻ അവിടെ ചെടിയുണ്ട്. ഗൈസ്, അപ്പം നമ്മൾ റെഡിലാണ് നിൽക്കുന്നത്. സെക്കൻഡ് ഹാർഡസ്റ്റാണ് ഈ റെഡ്. അടുത്ത സംഭവമാണ് ഇതിൽ ഒരു കൈ കൊണ്ട് റോപ്പമ്മ പിടിച്ച് ഇങ്ങനെ സൈഡ്. നല്ല സ്റ്റാമിന വേണം കേട്ടോ ഇത് ചെയ്യണമെങ്കിൽ, കാരണം എളുപ്പമല്ല. നമ്മൾ ടയർഡാവും കുറച്ച് കഴിയുമ്പോൾ. അതാണ് ഇതിൻ്റെ ഇത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കാലും കൈയും ബോഡിയും എല്ലാം അവിടെ നമ്മൾ ചെയ്യല്ലേ. അപ്പോൾ നമ്മൾ ടയർഡാവും. റെഡാണ് സെക്കൻഡ് ഹയസ്റ്റ്, ബ്ലാക്കാണ് ഏറ്റവും ഹയസ്റ്റ് അല്ല, ഏറ്റവും ഹാർഡസ്റ്റ്. നമ്മൾ ഏറ്റവും ആദ്യം പോയത് വലിയ കുഴപ്പമില്ല, അത് റെക്കമെൻഡ് ചെയ്യാം എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്നതാണ്, അത്ര വലിയ ബുദ്ധിമുട്ടില്ലാത്തതാണ്. പക്ഷേ റെഡ് വലിയ എളുപ്പമല്ല കേട്ടോ. അപ്പോൾ ബ്ലൂവിൽ തന്നെ രണ്ടെണ്ണം ചെയ്യാം, പിന്നെ ഗ്രീൻ ചെയ്യാം. അപ്പോൾ സേഫസ്റ്റ് ആയിട്ടുള്ളത് ഗ്രീനും രണ്ട് ബ്ലൂ ആണ്. റെഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ, ഇച്ചിരി ഹാർഡാണ്. നല്ല സ്റ്റാമിന വേണം റെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ ഇവർക്കൊരു കണ്ടീഷനുണ്ട്, റെഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ബ്ലാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ അത് ചെയ്യാണ്ട് പറ്റില്ല. പക്ഷേ ബ്ലാക്ക് ചെയ്യുന്നവന് ഹാറ്റ്സ് ഓഫ് അല്ല, എനിക്ക് പറ്റില്ല കേട്ടോ. ഇത് റെഡ് തന്നെ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടാണ് വരുന്നത്. ഒരുത്തൻ നിന്ന് കാണിക്കണ നോക്കിയേ, ഇപ്പോൾ അവൻ മാത്രമേ ഉള്ളൂ, അവന് ഞാൻ മാത്രമേ ഉള്ളൂ. അവന് പൊക്ക കുറവായതുകൊണ്ട് ആ സിപ്പ് ലൈനിമ്മയ്ക്ക് ഹുക്ക് ചെയ്യാനായിട്ട് എത്തുന്നില്ല. ആസ് ദ ഗൈ ബിഹൈൻഡ് യു ടു ഹെൽപ് യു മാനോ. ഏ വരുന്ന ഒരുത്തൻ അപ്പോൾ ഇതാണ് ദ ബ്രേവസ് മം ആൻഡ് ദ ബ്രേവസ് സൺ ഇൻ ദ ഹോൾ വേൾഡ്. ഞങ്ങൾ രണ്ടുപേരുമാണ്. ഞങ്ങൾ മൂന്ന് പേരായിട്ട് സ്റ്റാർട്ട് ചെയ്ത ബോബി പകുതി വഴി എത്തി വന്നിരുന്നു. എങ്ങനെയുണ്ട് ട്രീ ടോപ്പ് ഇത്? നവണവണ കുറച്ചുകൂടി നല്ലത് അല്ലേ, കുറച്ചും കൂടി കാണാൻ ഭംഗി നവറയാണ്. നമ്മളിപ്പോൾ റെഡിൻ്റെ ഓൾമോസ്റ്റ് ഫിനിഷായി, റെഡ് ലെവലിലാണ് നിൽക്കുന്നത്, ഓൾമോസ്റ്റ് ഫിനിഷായി. വലിയ കുഴപ്പമില്ല, പക്ഷേ നല്ല ടയർഡാണ് കേട്ടോ. അപ്പോൾ ഇതാണ് റെഡ് ട്രീ ടോപ്പ് അഡ്വഞ്ചേഴ്സ്. കാൻബ്രയിലാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ്സ് ഉള്ളൂ. നമ്മുടെ വൈനറി ഉണ്ടല്ലോ, മജൂറ വൈനറിയുടെ ഒക്കെ തൊട്ടടുത്താണ്. നിറച്ച് പൈൻ മരങ്ങൾ. അപ്പോൾ ഇവിടെ പല ലെവലുള്ള ട്രീ ടോപ്പ് അഡ്വഞ്ചർ, വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് അഡ്വഞ്ചറിൽ ട്രീ ടോപ്പ് അഡ്വഞ്ചർ. അങ്ങനെ റെഡ് ഓൾമോസ്റ്റ് കഴിഞ്ഞു ഗൈസ്. ഇറ്റ് വാസ് നോട്ട് ഈസി. ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ, നല്ല ബുദ്ധിമുട്ടാണ്. ദേ ഇവിടെ പിള്ളേർ, ഞങ്ങളുടെ പിന്നാലെ കുറേ നല്ല ബ്രേവ് പിള്ളേർ വരുന്നുണ്ട്. അതിൽ ദേ ഒരുത്തൻ ദേ അവിടെ സ്റ്റക്കായി കൊടുക്കുന്നു. നോക്കിയ മുകളിൽ ഒരുത്തൻ സ്റ്റക്കായി. ആ സാധനം നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ദേ ഇതാണ് അപ്പോൾ റെഡ്. ഷീപ്പ് പിള്ളേരൊക്കെ നല്ല ബ്രേവ്. താഴത്ത് ദേ അവിടെ ഒരു കുഞ്ഞു കൊച്ചി എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇമ്മിക്കുട്ടനെ സമ്മതിക്കണം, ഇമ്മിക്കുട്ടനെ നല്ല സ്റ്റാമിന ഉണ്ട്, അത് നന്നായി ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറ്റില്ല കേട്ടോ. അതുപോലെ എൻ്റെ ഏജിലുള്ളവരോടും ഒരേ ഒരു ഇതുള്ളൂ, സ്റ്റാമിന ഉണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്താൽ മതി. ഹാപ്പി ബർത്ത്ഡേ ഇമ്മി. നമ്മൾ റെഡ് അവസാനിപ്പിക്കാനോ കേട്ടോ. അതെ, എമ്മിക്കുട്ടൻ ഇറങ്ങി വരുന്നത്. ഇതാണ് ലാസ്റ്റ് ലാഡർ. എൻ്റെ അമ്മോ ഞാൻ ഇനിയില്ല കേട്ടോ ഇതിനകത്തോട്ട്.
ഇറങ്ങി വരുന്നു. ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെ വുഡൻ പ്ലാറ്റ്ഫോമുകളുണ്ട്, നമുക്ക് പല സ്ഥലത്തും ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് എന്തോ ഒരു റെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വുഡൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പിന്നെ ഇതിന് അവരെന്തോ ഒരു പേര് പറഞ്ഞു, ഞാൻ മറന്നുപോയി. ഇത് അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം എൻ്റെ ചെയ്യുന്ന സ്ഥലത്താണ് നമുക്ക് ആ ഹുക്ക് കണക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉള്ളത്. അപ്പോൾ അതെ കേട്ടോ, ഈ കുട്ടൻ്റെ ഹുക്ക് ഇവിടെ കണക്റ്റഡ് ആണ് കേട്ടോ, ഈ ഹുക്ക് ഇവിടെ കണക്റ്റഡ് ആണ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഹുക്ക് പുറത്തേക്ക് എടുക്കാം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് ആ ഹുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഓ ഐ ആം സോ ഹംഗ്രി, ഇങ്ങനെ പതുക്കെ പതുക്കെ കൈയും കാലൊക്കെ കുറച്ച് എവിടെ വേദന ഉണ്ടാവില്ല, ഇപ്പം തോന്നില്ല. അത് പതുക്കെ എടുത്താൽ കാണിച്ചാൽ എങ്ങനെ എടുക്കണേന്ന്, ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് ഗുഡ് ഗുഡ് ജോബ്. ഇതാണ് കിഡ്സിൻ്റെ കണ്ടോ, പൊക്കം കുറവാണ്. അപ്പം അത്രയും പേടിക്കാനില്ല. ഇവിടെ കുറച്ച് കിഡ്സിന് കുറച്ച് കൂടുതലുണ്ട്. കിഡ്സ് ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ്, കുറച്ച് അധികം ഉണ്ട്. നൗറയെല്ലാം നമുക്ക് അത്രയധികം കണ്ടില്ലായിരുന്നു. കണ്ടോ ഇവിടെ കിഡ്സിന് കുറേ ഇത് കൊടുത്തിട്ടുണ്ട്, അഡൾട്സിനും ഉണ്ട്. പക്ഷേ കിഡ്സിന് കുറച്ചും കൂടിയും ഇമ്പോർട്ടൻസ് ഇവിടെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ അത്രയും കണ്ട് നമുക്ക് തോന്നിയില്ല കേട്ടോ. ഇന്ന് ഏറ്റവും അധികം പൊക്കമില്ലാത്തതാ. അതേ അതിൻ്റെ മുകളിൽ ഒരാൾ സ്റ്റക്കായി നോക്കി, ഇതാണ് അവസ്ഥ. കണ്ടു സ്റ്റക്കായി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് കയറി വരാനായിട്ട്. പിന്നെ നൗറയിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ കസ്റ്റമർ സർവീസ് ഒന്നും അധികം കാണുന്നില്ല. നമ്മൾ തന്നെ പുറത്ത് വിളിച്ചാൽ അവർ വരുന്നുള്ളൂ. കണ്ടോ സ്റ്റക്കായി കണ്ട, നീ നമ്മളത് മേന്ന് വീണ് കഴിഞ്ഞാലും നിലത്തെത്തില്ല. പക്ഷേ അതെ അവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കും. ഇനി നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യണം അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളത്. വലിയ എളുപ്പമല്ല കേട്ടോ കൂട്ടരെ, ഈ ലേഡീൻ്റെ തോന്നുന്ന ഒന്ന് രണ്ടാണ്. പിന്നെ നമ്മുടെ വെയിറ്റ് ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. വെയിറ്റ് കൂടുതലുള്ളവർക്ക് ബോബിയും കഴിഞ്ഞ പ്രാവശ്യം വന്ന ബോബിക്കും ബുദ്ധിമുട്ട് പറഞ്ഞായിരുന്നു. ഈ പ്രാവശ്യം അത്രയും ബുദ്ധിമുട്ട് പറഞ്ഞില്ല കേട്ടോ. നമ്മളതാ ഇങ്ങനെ 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 എൻ്റെ ഭാഗ്യത്തിന് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വന്നില്ല. പിന്നെ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒത്തിരി പേരുണ്ട്, അവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എത്തി ഒരാൾ സിപ്പ് ലൈനിൽ പോണൊക്കെ സൗക്കൂ. അവിടുത്തെ ആൾക്കാർ നടന്നു മറ്റേ പോപ്പുലർ ആയിട്ടുള്ള സാധനം കൂടെ ആൾക്കാർക്കാണ് ആ സാധനമാണ് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയത്. ഇവിടെയാണ് സിപ്പ് ലൈനിൽ വരുന്നത്. ഇവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബർത്ത്ഡേ പാർട്ടികളൊക്കെ ഇവിടെ ചെയ്യാം കേട്ടോ. പിള്ളേരുടെ ബർത്ത്ഡേ പാർട്ടികൾ പിള്ളേർ ഒരു എന്താ പറയുക, ഹൈസ്കൂൾ ഏജ് ഒക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇത് എൻജോയ് ചെയ്യും. പിന്നെ അഡ്വെഞ്ചർ താല്പര്യമുള്ള പിള്ളേർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. നെറ്റിൻ്റെ ഒരു സംഭവം നോക്കി, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഊർന്ന് ഇങ്ങനെ ഇറങ്ങണം. അത് നൗറയിൽ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. ഇതിൽ ലെവലമാനും നമ്മളിത് ചെയ്തില്ല അല്ലേ. നെറ്റിൻ്റെ കണ്ടോ ഒരാൾ ഇറങ്ങി വരണോ. അങ്ങനെ ഗായ്സ് നമ്മുടെ ഫേവറേറ്റ് അഡ്വെഞ്ചർ തീർന്നിരിക്കുകയാണ്. ഔട്ട് ഓഫ് ഓൾ ദി അഡ്വെഞ്ചേഴ്സ് നമ്മൾ ചെയ്തതിൽ എനിക്ക് ശരിക്കും നല്ല അഡ്വെഞ്ചറായിട്ട് തോന്നിയത് ഇതാണ്. നമ്മൾ ബലൂൺ അതല്ല ഞാൻ പറഞ്ഞത്, ടൈപ്പ് ഓഫ് അഡ്വെഞ്ചറിൽ നമ്മൾ നൗറയല്ല നമ്മൾ ഇതിൽ പോയിട്ടുണ്ടായിരുന്നു ബലൂൺ റൈഡ്. ബലൂൺ റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സർപ്രൈസിംഗ് ആണ് അതിൻ്റെ സ്റ്റാർട്ടിങ്ങും ഫിനിഷിംഗ് ഒക്കെ. പക്ഷേ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യുന്നില്ല, ബോഡി അണങ്ങുന്നും ഇല്ലല്ലോ അതിനകത്ത്. അപ്പോൾ അതിനകത്ത് നല്ല കംഫർട്ടബിളാണ്. പക്ഷേ ഇതുണ്ടല്ലോ ഒരു രക്ഷയില്ലാട്ടോ. ഓ ശരിക്കും നല്ല ടയേർഡായി, കൈയൊക്കെ നല്ല വേദന, കൈ കാലും. നീ നിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോനെ ഏതാ ഇഷ്ടപ്പെട്ട ഇതിനകത്ത്? നമ്മൾ ആദ്യം കയറിയത് ബ്ലൂ അല്ലേ, ബ്ലൂ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കുറച്ചുകൂടി രണ്ട് ബ്ലൂ ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ചുകൂടി അഡ്വെഞ്ചർ ആവാന്ന് വെച്ചിട്ട് ബേസിക് ലെവല് ഏതായിരുന്നു, ഗ്രീന്. ഗ്രീനിൽ പോയില്ല, നമ്മൾ നേരെ ബ്ലൂവിൽ വെച്ചടിച്ചു. ബ്ലൂ നമ്മൾ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു, ആ ഈസി ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ബ്ലൂ കൂടി ഉണ്ടായിരുന്നു. അതിന് പകരം നമ്മൾ അഹങ്കാരം കൂടി പോയി നമുക്ക്. നമ്മൾ അതിന് ശേഷം റെഡ് ട്രൈ ചെയ്തെന്ന് വെച്ചു, കാരണം നൗറയിലെ റെഡ് ഇത്ര ബുദ്ധിമുട്ട് തോന്നിയിരുന്നില്ല. റെഡ് ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മോ, ഞാൻ പകുതി വഴിത്തെ എൻ്റെ കാലൊക്കെ വരച്ചു തുടങ്ങി. ആ ഒരു വോബിളി ഇതുണ്ടല്ലോ, ഓക്കെ വോബിളി ഇതുണ്ടാകുന്നല്ലോ, അവിടെ എത്തിപ്പോൾ എൻ്റെ കാലൊക്കെ വരച്ചു തുടങ്ങി. എനിക്ക് എന്താ ചെയ്യാൻ പറ്റില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, സ്റ്റോപ്പ് ചെയ്യാനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായി. പിന്നെ നിനക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് അഡൾസിന് വെയിറ്റ് കൂടുതലാണല്ലോ ആണോ. അങ്ങനെ അവസാനം നമ്മൾ ഒരു കണക്കിന് അവിടെ എത്തി. പിന്നെ നമ്മളൊരു ട്രിക്ക് ഉപയോഗിച്ചു അത്, പക്ഷെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ പെർമിഷൻ വേണം അവരുടെ കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് ചിലതൊക്കെ നമ്മൾ സൂത്രത്തിൽ അവോയ്ഡ് ചെയ്തു. അങ്ങനെ ട്രീ ടോപ്പ് റെഡ്, എനിക്ക് വിചാരിച്ചില്ല കേട്ടോ ഞാൻ തീർക്കാൻ പറ്റുന്നത്. ഞാൻ വെച്ചാൽ ഞാൻ ഈ ട്രീയുടെ മുകളിൽ ഇരുന്ന് തന്നെ മരിച്ചു പോകും. സത്യം പറഞ്ഞാൽ അത്രയും ഒരു ഇതായിരുന്നു കേട്ടോ, കാരണം നമ്മൾ ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യാണ്. അപ്പോൾ എനിക്ക് അഡ്വെഞ്ചർ ചെയ്താലും എല്ലാത്തിനും വെച്ചിട്ട് ഈ ട്രീ ടോപ്പ് അഡ്വെഞ്ചറാണ് ഏറ്റവും പീക്കായിട്ട് അല്ലെങ്കിൽ ഹയസ്റ്റ് അല്ലെങ്കിൽ ഹാർഡസ്റ്റ് ആയിട്ട് തോന്നിയത്.
ഇവിടെയാണെങ്കിൽ ഒത്തിരി പിള്ളേർ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കൂടെ ഉള്ള പിള്ളേർ, എനിക്ക് തോന്നുന്നത് ഹൈസ്കൂള് പോലും ആവാത്ത തരം പിള്ളേരാന്ന് തോന്നുന്നു, ആയിട്ടില്ലാത്ത പിള്ളേരെ വന്നിങ്ങനെ ഇത്ര രസമായിട്ട് അവർ ചെയ്യുന്നതെന്ന് അറിയോ. പിന്നെ അവർ ഇതൊക്കെ ചെയ്ത് നല്ല അഡ്വെഞ്ചറൊക്കെ ചെയ്ത് പരിചയമുള്ളവരായിരിക്കും, നമുക്ക് ഇതൊക്കെ ആദ്യമായിട്ടല്ലേ. അപ്പോൾ അങ്ങനെ അഡ്വെഞ്ചർ നല്ലതാണ്, നിങ്ങളുടെ സ്റ്റാമിനയും നിങ്ങളുടെ ഇതെല്ലാം വെച്ച് നോക്കിയിട്ട് മാത്രം ചെയ്യുക. എന്തായാലും ക്യാൻബ്രയിലുണ്ട്, ക്യാൻബ്രയിലുള്ളവർക്ക് ഇറ്റ്സ് ഗുഡ് ന്യൂസ്. കാരണം നമുക്ക് അടുത്താണ് നവറ് വരെ പോകേണ്ടത്, നവറിലേക്ക് ഒന്ന് രണ്ട് മണിക്കൂർ നമുക്ക് ട്രാവൽ ഉണ്ട്. ആദ്യം ഒരാൾ അവിടെ വീണു. അപ്പം നമ്മൾ ക്യാൻബ്രയിലുള്ള ട്രീ ടോപ്പ് അഡ്വെഞ്ചറിലാണ്. നമ്മുടെ അഡ്വെഞ്ചർ കഴിഞ്ഞു, മതിയായി ഗൈസ്, മതിയായി. അപ്പോൾ ഞാൻ അവർ തന്ന ഒരു ഗീറ് കാണിക്കാം, എന്തൊക്കെയാണ് ഇത് കയറാനായിട്ട് നമുക്ക് അവർ തരാമെന്ന് കാണിക്കാനായിട്ട്. നമ്മുടെ ഡ്രസ്സുകൾ ഏത് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇടാം. അതിനുശേഷം പിന്നെ അവർ തരുന്നത് ഇതേ ഒരു ഹാർഡ് ഹാറ്റ് തരും, നമ്മുടെ തലയുടെ ഹെൽമെറ്റ്, ഹാറ്റല്ല ഹെൽമെറ്റ്, തലയുടെ സൈസ് അനുസരിച്ച് ഒരു ഹെൽമെറ്റ്. പിന്നെ ഹാർനെസ് കണ്ടോ, ഈ ഒരു ഹാർനെസ് നമ്മുടെ സൈസ് അനുസരിച്ച് ഹാർനെസ്. ഈ ഹാർനെസ്സിനുള്ള രണ്ട് സാധനങ്ങളാണ്, ഇതാണ് നമ്മൾ സിപ്പ് ലൈനുമ്പോൾ പോകാനായിട്ട് ഉപയോഗിക്കുന്ന സാധനം കണ്ടോ, ഇതിങ്ങനെ സിപ്പ് ലൈനുമ്പോൾ വെച്ചിട്ട്. പിന്നെ നമുക്കൊരു ഹുക്കും കൂടി ഉണ്ടാവും, ഈ ഒരു ഹുക്ക് കണ്ടോ, ഈ ഒരു ഹുക്ക്. ഇത് ഡിഫറെൻ്റ് ആണ് കേട്ടോ, നൗറയിൽ ഇങ്ങനെയല്ല, നൗറയിൽ ലോക്ക് അൺലോക്ക് എന്ന് പറഞ്ഞിട്ട് രണ്ട് സാധനങ്ങളായിട്ടു എൻ്റെ നൗറയുടെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്, കണ്ടു വെച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മൾ സിപ്പ് ലൈനുമ്പോൾ വെച്ചിട്ട് ഇങ്ങനെ വെക്കണം, ഇങ്ങനെ വെച്ചിട്ട് ഒരു കൈ ഇവിടെ പിടിച്ച്, ഒരു കൈ ഇവിടെ പിടിച്ചിട്ട്, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഒരു കൈ ഇത് രണ്ടും കൂടി ഹോൾഡ് ചെയ്ത് പിടിച്ച്, ഒരു കൈ ഇവിടെ പിടിച്ചിട്ട് നമ്മൾ എന്ന് പറഞ്ഞു പോകും. അതാണ് ഇത് കേട്ടോ. അപ്പം നല്ല സേഫാണ്, പേടിക്കാനൊന്നുമില്ല. നമ്മൾ കാണിച്ചത് പോലെ നമ്മൾ വീണാൽ തന്നെ സേഫ്റ്റി തിങ്, ആ നമ്മൾ വീണാൽ തന്നെ നമ്മൾ അവിടെ തൂങ്ങിക്കൊടുക്കും. പിന്നെ നമ്മുടെ ആ ഒരു സ്റ്റാമിന വെച്ച് നമ്മൾ അതുമെന്ന് കയറി വേണം. പിന്നെ ഗ്ലൗസ് ഉണ്ട്, കാരണം ഭയങ്കര റഫാണ്. പിന്നെ ഇവർ പറഞ്ഞത് ഈ വുഡ് നമ്മൾ ചോദിച്ചു, കാരണം മഴയതുകൊണ്ട് നമുക്ക് പേടിയായിരുന്നു സ്ലിപ്പറി ആവോ വീഴോ എന്നുള്ളത്. അപ്പോൾ അവരുകൊണ്ട് വുഡൊക്കെ ട്രീറ്റഡ് വുഡാണ്, അപ്പോൾ അത്രയും പേടിക്കാനില്ല. പിന്നെ സ്ലിപ്പറി ആണ്, അത് നമ്മൾ ശ്രദ്ധിക്കണം. ബ്ലാക്കിൽ പോകുമ്പോൾ ഭയങ്കര ഹാർഡാണ് നമ്മൾ പറഞ്ഞത്, പക്ഷേ ദൈവം സഹായിച്ചു നമ്മൾ ബ്ലാക്കിലേക്ക് പോകുന്നില്ല. സമയമില്ല, താങ്ക് ഗോഡ്. ഇവിടെ വന്ന എൻ്റെ പാർട്ണർ, എൻ്റെ അഡ്വഞ്ചർ പാർട്ണർ, അഡ്വഞ്ചർ പാർട്ണറുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നവറയിൽ പോയത് മല്ലയുടെ ബർത്ത്ഡേക്ക്, ഈ പ്രാവശ്യം നവറയിൽ ഇമ്മിൻ്റെ ബർത്ത്ഡേ, ഇന്നലെ ആയിരുന്നു ഇമ്മിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഇമ്മി, എൻ്റെ അഡ്വഞ്ചർ പാർട്ണർ. ബോബി വരെ പോയിട്ടോ ഇവിടെ, ആ ബ്ലൂവിലും പോയി, പിന്നെ ഇതിലപ്പം പോയി, ബ്ലൂവിൽ പോയി, ഗ്രീൻ, ഗ്രീനിലും പോയാ, യെല്ലോയിലാണ് പോയത്. ഓക്കെ ഓക്കെ. അപ്പോൾ ബോബിക്ക് ഇപ്പോൾ എനിക്ക് വേണ്ടി പോയി പേടിയൊക്കെ മാറിയാൽ. പിന്നെ വെയിറ്റ് കുറഞ്ഞുകൊണ്ട് വെയിറ്റ് കൂടി കഴിഞ്ഞ് ഇച്ചിരി പാടാണ് കേട്ടോ. പിന്നെ നല്ല സ്റ്റാമിന വേണം, എൻ്റെ കൈ തയ്യൊക്കെ, തയ്യ് നല്ല പണിയാണ്. പിന്നെ ഷോൾഡർ മസിൽസ്, അതാണ് മെയിനായിട്ട് നമ്മൾ കൈയും കാലാണ് നമ്മൾ ഫുൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വരും, എൻജോയ് ചെയ്യുന്നതെന്ന് പറയാം. അതിൻ്റെ സ്റ്റാമിന ഉള്ളവർ മാത്രം വന്നാൽ മതി. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ചെറിയ ലെവലിൽ പോവാം. ഇപ്പോൾ ഗ്രീന്, ബ്ലൂ അതൊക്കെ ട്രൈ ചെയ്താൽ കുഴപ്പമില്ല. റെഡും ബ്ലാക്കും അച്യൂറാണ് റിസ്ക്, പക്ഷേ എന്നാലും ഒരു ഫണ്ണാണ്, ദ ബെസ്റ്റ് അഡ്വെഞ്ചർ എവർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നൗറയിലെ അറ്റ്മോസ്ഫിയറാണ് ഇവിടുത്തേക്കാളും നല്ലതായിട്ട്. ഇവിടെ കുറേ പൈൻ ട്രീകളാണ്, പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയില്ല. അവിടെ നിറച്ച റോക്കുകളും നിറയെ മരങ്ങളും താഴെ കാനോപ്പി പോലെ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ആ റോക്ക് ക്ലൈമ്പിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ, അതൊന്നും ഇല്ല ഇവിടെ, ഈ പൈൻ മരങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇത് ക്യാൻബ്രയിൽ പുതിയതാണ്. കമ്മേനെ എൻജോയ്. ഇവിടെ ടീ പാർട്ടി അല്ല, ബർത്ത്ഡേ പാർട്ടികൾ വേണമെങ്കിൽ ചെയ്യാം. റെഡ് ബിഫോർ ബ്ലാക്ക് ചെയ്യണം. റെഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അവർ ബ്ലാക്കിൽ നമ്മൾ അലോവ് ചെയ്യുള്ളൂ. അപ്പൊ അതാണ് ട്രിപ്പ് ടോപ്പ് അഡ്വഞ്ചേഴ്സ് ഓഫ്. അപ്പൊ സേ അടിപൊളി വിത്ത് ഹെൽമെറ്റ്, റെഡി ഹെൽമെറ്റ്, അടിപൊളി. അയ്യോ ഒന്നിട്ട് പോയാ അടിപൊളി ഗൈസ്. ഏതല പോയാ രണ്ട് ബ്ലൂവിലും പോയാ, പിന്നെ ഗ്രീനിലും പോയോ? ഭയങ്കര പ്രൈവല്ല, രണ്ടുവട്ടം പോയ ഗ്രീനില് ആണോ? ഇതിലാണോ പോയത്? എങ്ങനെയുണ്ടായിരുന്നു ഈ പ്രാവശ്യം? കമ്പാരിറ്റീവ്ലി ബെറ്റർ അല്ലേ? വെയിറ്റ് കുറഞ്ഞോണ്ട് വ്യത്യാസം തോന്നണല്ലേ? സിപ്പ് ലൈൻ ഉണ്ട്, സിപ്പ് ലൈൻ എളുപ്പമാണ്. പക്ഷെ ബുദ്ധിമുട്ട് വരുന്നത് ആ ട്രീ വെയിറ്റ് ഓർണോ ചെയ്യാൻ പറ്റണ്ട. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലി അഡ്വെഞ്ചർ മന്നം മാത്രം ചെയ്തില്ല, ബട്ട് നെക്സ്റ്റ് ടൈം വി വോ കം അല്ലേ. എന്ത് ചെയ്യാം, അത് കണ്ടത് അവിടെ ചെറിയ കുട്ടികൾ വരെ ചെയ്യുന്നുണ്ട്, ചെറിയ പിള്ളേർ. അപ്പം അങ്ങനെ, പക്ഷേ ഏജ് ഉണ്ട് കേട്ടോ, ഓരോന്നിനും ചെയ്യാനായിട്ട് ഓരോ ഏജുകളുണ്ട്. അപ്പം ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോകളായിട്ട്, നല്ല അഡ്വെഞ്ചർ വീഡിയോവും പിന്നെ എക്സ്പ്ലോറിംഗ് വീഡിയോ ഒക്കെ കാണുന്ന ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത്? ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓസ്ട്രേലിയൻ ഗെറ്റ്വേയ്സ്.